ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു കൂന്തൽ ചോറ് തയ്യാറാക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് 300 ഗ്രാം കൂന്തൽ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയുള്ളി മുറിച്ചത് ഒരു തക്കാളി മുറിച്ചത് ഒരു ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഈ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായാൽ അതിലേക്ക് 3 ടേബിൾസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കറുവപ്പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക ബേലീഫ്സ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയുള്ളി നേരിയതായി മുറിച്ചത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വലിയുള്ളി ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചു വെച്ച കൂന്തള് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ഒന്ന് നന്നായി ഒന്ന് തിളച്ചു വരട്ടെ തിളച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം 2 കപ്പ് ബസ്മതി റൈസ് ഞാൻ 10 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകിയെടുത്തതാണ് തിളച്ചു വന്ന വെള്ളത്തിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പൊ നമ്മുടെ ടേസ്റ്റിയായ കൂന്തൽ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അരമണിക്കൂർ കൊണ്ട് വളരെ ടേസ്റ്റിയായ ചോറ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പൊ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്